ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ചിത്രാലയത്തിലേക്ക് സ്വാഗതം. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരെയൊക്കെ ഒരുപാട് സ്നേഹിക്കാറുണ്ടല്ലേ. എന്നാൽ പലപ്പോഴും നമ്മളെ സ്നേഹിക്കാൻ മറന്നു പോയിട്ടുണ്ടാകും. നമ്മളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സ്വാർത്ഥരാകുക എന്ന അതിന് അർത്ഥമില്ല കേട്ടോ. പലപ്പോഴും സ്ത്രീകൾക്കാണ് അവനവനോടുള്ള സ്നേഹം കുറഞ്ഞു പോകുന്നത്. വിവാഹം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ നന്നായി ഒരുങ്ങി നടക്കാനും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനും എന്തിനേറെ പറയണം, തൻ്റെ ജങ്ക് ഫ്രണ്ട്സ് ആയിരുന്നവരുടെ സ്റ്റാറ്റസിന് റിപ്ലൈ കൊടുക്കാനോ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അവരെ ഒന്ന് ഫോൺ ചെയ്ത് സുഖമാണോ എന്നൊക്കെ ചോദിക്കാനോ നമുക്ക് പിന്നീട് സമയമില്ലാതായി മാറും. സെൽഫ് ലവും സമയവും തമ്മിൽ ബന്ധമുണ്ടോ? ചിലർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവും അല്ലേ. നമുക്ക് വേണ്ടി ഒരു സമയം മാറ്റിവെക്കാൻ ഇല്ലാതാകുമ്പോഴാണ് നമ്മുടെ പാഷനും ഡ്രീംസും അവനവൻ്റെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ നമ്മൾ മറന്നു പോകുന്നത്. മറക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഓർക്കാതിരിക്കുക എന്നല്ല കേട്ടോ. അവരുമായുള്ള റിലേഷനിൽ നമുക്ക് അപ്ഡേറ്റ് ആവാൻ പറ്റാതെ പോകുന്നു. ഇതിനൊരു പരിഹാരം ഫുൾ ടൈം ഓൺലൈൻ ആയിരുന്നുകൊണ്ട് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുക, റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ച് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക എന്നല്ല. എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തുക എന്നതാണ്. ഒരു 30+ കഴിഞ്ഞ പല സ്ത്രീകളിലും സെൽഫ് ലവ് നന്നായി കുറഞ്ഞു പോയിട്ടുള്ളത് കാണും. അവരുടെ മുന്നിൽ ഫുള്ളായിട്ട് ഫാമിലി മാത്രമേ കാണുള്ളൂ. സോഷ്യൽ മീഡിയയിൽ അതേ പ്രായമുള്ള സ്ത്രീകൾ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ ഇതൊക്കെ അവർക്ക് ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ ഫാമിലിയുടെ സപ്പോർട്ട് കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള കഴിവൊക്കെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നിരിക്കണം, അങ്ങനെ ഉള്ള കഴിവൊന്നും എനിക്കില്ലല്ലോ, ഇതുപോലുള്ള 100 എക്സ്ക്യൂസസ് നമ്മൾ കണ്ടെത്തും. ഇങ്ങനെ എക്സ്ക്യൂസസുകൾ കണ്ടെത്തി പല കാര്യങ്ങളും ചെയ്യാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മിടുക്കാണല്ലോ. അതിനൊക്കെ ഒരു ഭയങ്കര പ്രത്യേക കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മൾ ഏറ്റവും കൂടുതൽ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ ഉള്ളിലെ പേടിയാണ്, പുതിയതായി എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള പേടി. ഇതുവരെ നമ്മൾ ഇട്ട് നോക്കിയിട്ടില്ലാത്ത ഒരു ഡ്രസ്സ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോലും പലർക്കും പേടിയാണ്. അതൊക്കെ മാറണ്ടേ. നിങ്ങൾ ആ ഡ്രസ്സിൽ കംഫർട്ടാണെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും അതൊന്ന് ഇടാൻ ശ്രമിക്കുക. ഇത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഇങ്ങനെ പല പല ഇഷ്ടങ്ങളും പേടി കൊണ്ട് മറ്റുള്ളവർ എന്ത് പറയും എന്നൊക്കെ ചിന്തിച്ച് ചെയ്യാതിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. എനിക്ക് പണമില്ല, ഞാൻ സ്മാർട്ടല്ല, ഞാൻ സുന്ദരിയല്ല, ഞാനൊരു മടിച്ചയാണ്, എനിക്ക് ബുദ്ധിയില്ല, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എൻ്റെ വിധിയാണ് എന്നൊക്കെ മനസ്സിൽ ആഴത്തിൽ പതിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഒരുപാട് ആളുകളിൽ കാണുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് മറ്റൊരാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാകുമോ? നീ ഒരു മടിച്ചയാണ്, നീ ഒരു ബുദ്ധി ഇല്ലാത്തവളാണ്, നീ സ്മാർട്ടല്ല. നമുക്ക് തീർച്ചയായിട്ടും അവരോട് ദേഷ്യം തോന്നുകയല്ലേ. മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നുകയും പക്ഷേ നമ്മൾ തന്നെ സ്വയം അങ്ങനെ ചിന്തിച്ച് വെക്കുകയും ചെയ്യുകയാണെങ്കിലോ, നമ്മുടെയൊക്കെ ഉള്ളിൽ മുന്നേറാൻ കൊതിക്കുന്ന സമാധാനത്തിലുള്ള ഒരു ജീവിതം സ്വപ്നം കാണുന്ന പോരാളിയായ ഒരു മനസ്സുണ്ട്. ആ മനസ്സിനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ തളർത്തി കളയുന്നത്. എല്ലാ കാര്യങ്ങളിലും പെർഫെക്ഷനിസം വേണമെന്ന ചിന്ത പോലും നമ്മളെ സ്വയം സ്നേഹിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തും. കുട്ടികളുടെ കാര്യത്തിൽ, ഹസ്ബൻഡിൻ്റെ കാര്യത്തിൽ എല്ലാം കറക്റ്റായിട്ട് ചെയ്യണം, അതൊക്കെ എൻ്റെ കടമയാണെന്ന ചിന്ത കൊണ്ട് അമിതമായി നമ്മൾ അവരെ കെയർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് നമുക്ക് അമിത ജോലിഭാരം ഉണ്ടാക്കുകയും പല ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അവരെ ഒഴിഞ്ഞു നിൽക്കാൻ അവസരം ഉണ്ടാക്കുകയും ചെയ്യും. എല്ലാ ജോലികളും എനിക്ക് സ്വയം ചെയ്യണം, എന്നാലേ അത് ശരിയാവുള്ളൂ എന്ന ചിന്ത തന്നെ മാറ്റിക്കളയുക. ഇത് മാത്രമല്ല കേട്ടോ, പെർഫെക്ഷനിസം കൊണ്ടുള്ള ദോഷം. നിങ്ങൾക്കിപ്പോൾ മുറ്റത്തൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ നേരത്തെ ചെടികളൊന്നും അങ്ങനെ അധികം ഇഷ്ടപ്പെട്ടിരുന്നവരോ വളർത്തിയിട്ടുള്ള ശീലമുള്ളവരോ ഒന്നും അല്ല, അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. പക്ഷേ ഇങ്ങനെ യൂട്യൂബിലുള്ള ഇങ്ങനെ ഒരുപാട് പേര് ചെടികളൊക്കെ നടുന്ന അത് പരിപാലിക്കുന്ന വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്താൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹമുണ്ടായി. അത് വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങൾ ഉടനെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ നിങ്ങൾ പെർഫെക്ഷനിസം നോക്കിയിരുന്ന് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ആ കാര്യം ചെയ്യാനായിട്ട് ചിലപ്പം നിങ്ങൾക്ക് അത്ര വിശാലമായി, നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ അവരുടെ വീട് പോലെ വിശാലമായ മുറ്റം നിങ്ങൾക്ക് ഉണ്ടാകണമെന്നില്ല, ഭംഗിയുള്ള ചെടിച്ചട്ടികൾ ഉണ്ടാകണമെന്നില്ല, ഒരുപാട് നല്ല ചെടികൾ കിട്ടണം എന്നില്ല. അവർ ഒരുപാട് കാശ് കൊടുത്ത് നല്ല വില കൊടുത്ത് വാങ്ങിച്ച ചെടികളൊക്കെ ആയിരിക്കും നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ഗാർഡൻ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഇതൊന്നും ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ ഗാർഡനിങ് ഒക്കെ ചെയ്യണമെങ്കിൽ ധാരാളം ആ ജോലികളൊക്കെ എളുപ്പമാവുന്ന തരത്തിലുള്ള ടൂൾസൊക്കെ വേണം, എൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ലല്ലോ, ഒക്കെ വാങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം, എന്നാലേ എല്ലാം കറക്റ്റായിട്ട് ഞാൻ വിചാരിച്ച പോലെ ഭംഗിയാവുള്ളൂ. ഈ തോന്നൽ കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയ ആ ഇഷ്ടം അത് പാടെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ പാടില്ല. നമ്മൾ ഈ പെർഫെക്ഷനിസത്തിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം കൂടെ പറയാം. ഇപ്പം നമുക്കൊരു പാൽ ചായ കുടിക്കാൻ ആഗ്രഹമുണ്ട്, ആ സമയത്തിൽ വീട്ടിൽ നമുക്ക് പാൽ കിട്ടാനില്ല.
അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കട്ടൻ ചായ ഉണ്ടാക്കി അത് ചൂടോടെ സ്വസ്ഥമായിട്ടിരുന്ന് ആസ്വദിച്ച് കുടിച്ച് സ്വന്തം മനസ്സിനെ ഇല്ലായ്മകളുടെ പിറകെ വിട്ട് വിഷമിപ്പിക്കാൻ അനുവദിക്കാതെ ഉള്ളതിൽ തൃപ്തിപ്പെടാൻ ശീലിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാ കുട്ടികൾക്കും ബൈ.